Get ready with Meera. ട്രഡീഷണല് പൂവൊക്കെ വെച്ച് പിന്നിയൊക്കെ പൂ വാങ്ങിക്കാൻ വിഷ്ണുവിനെ പറഞ്ഞു വിടാനിരിക്കുന്നേ ഉള്ളൂ. ലെസ് ഇസ് മോർ എന്നുള്ള ഒരു മിനിമലിസ്റ്റിക് കൺസെപ്റ്റിലാണ് ഇന്ന് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ഇതല്ല ഫൈനൽ ഔട്ട്കം. ഇതല്ല വിഷ്ണു അവിടെ നിന്ന് പറയുന്നുണ്ട് ബിർള വൈറ്റ് വാൾക്കേർ പുട്ടി. മീരയാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ആദ്യം തന്നെ ഞാൻ പറയാം, എനിക്ക് മേക്കപ്പ് ഇല്ലാണ്ട് വന്നാൽ എനിക്ക് ട്രോളോട് ട്രോളാണ്, മേക്കപ്പിൽ വന്നാലും എനിക്ക് ട്രോളോട് ട്രോളാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ എനിക്ക് ചിലപ്പോൾ ഉണ്ട്. കാരണം മേക്കപ്പ് ഇല്ലാത്ത വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്ക് ആൾമാറാടത്തിന് കേസ് കൊടുക്കും, പേര് പറഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ കാള മനസ്സിലാകാതിരുന്നേനെ എന്നൊക്കെയുള്ള ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യാൻ, ദൈവം തന്നൊരു മുഖമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. ഇന്ന് നിഷാ ഗന്ധിയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഇവൻറ്റ് നടക്കാൻ പോവാണ്. കെ എസ് ചിത്ര ചേച്ചി, നമ്മുടെ സ്വന്തം ചിത്രാമ്മയുടെ ലൈവ് കോൺസേർട്ട് ഞാൻ ഇന്നൊന്ന് ഹോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്നൊരു ചെറിയൊരു സുന്ദരിക്കുട്ടി ആവാനായിട്ടുള്ളൊരു ശ്രമം നമ്മൾ നടത്താൻ പോവാണ്. ഞാൻ ഇന്നുള്ളത് ട്രിവാൻഡ്രത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബ്ലഷിംഗ് ടോൺ എന്ന് പറയുന്ന ഞങ്ങളുടെ സലൂണിലാണ്. എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട് വീണ ഈസ് ഓൾ ഹിയർ. ഇന്ന് വീണ ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഒരുപാട് ബ്രൈഡൽ മേക്കപ്പ്സ് ചെയ്യുന്ന, ഒരുപാട് മേക്കോവേഴ്സ് ചെയ്യുന്ന, സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് മേക്കോവേഴ്സ് ചെയ്യുന്ന ഒരാളുകൂടിയാണ് വീണ. ഞാൻ അങ്ങോട്ട് പിങ്ക് ചെയ്ത് എനിക്ക് വീണ ജസ്റ്റ് യു ഹാവ് ടു ഡു മൈ മേക്കപ്പ് എന്ന് പറഞ്ഞ് വീണേനെ വീണയുടെ അടുത്ത് വന്ന് ഞാൻ ഇന്ന് ബുദ്ധിമുട്ടിപ്പിക്കാൻ പോവുകയാണ്. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, വീണ ഇന്ന് എന്താണ് എനിക്ക് ചെയ്യാൻ പോകുന്നത്? നമ്മളൊരു ട്രഡീഷണൽ ലുക്ക്, ആക്ച്വലി ഇറ്റ്സ് എ ബ്രൈഡൽ ലുക്ക്, അങ്ങനെ വേണമെങ്കിൽ കുറച്ച് ബ്രൈഡലാണ്. എക്സാക്ട്ലി എക്സാക്ട് ബ്രൈഡൽ അല്ലെങ്കിൽ ബ്രൈഡൽ, ഇപ്പം ട്രെൻഡിങ് ആയിട്ടൊക്കെ ബ്രൈഡൽ ലുക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഭയങ്കര ഹെവി അല്ല എങ്കിൽ ബ്രൈഡലുമാണ്, ഒരു കണ്ടംപററി വെർഷൻ. അത് ഇച്ചിരി മോഡേണൈസ്ഡ് ആണ് എന്നാൽ ട്രഡീഷണലുമാണ്. കാരണം ചിത്ര ചേച്ചി എന്നോട് പേഴ്സണലി പറഞ്ഞേക്കുന്നത് സാരി ഉടുത്തിട്ട് വരണം എന്നാണ്. അപ്പൊ ഐ തോട്ട് ഒരു കുറച്ചൊരു നല്ലൊരു കാഞ്ചീപുരം സാരി ഒക്കെ ഉടുക്കാം, കുറച്ച് ട്രഡീഷണൽ പൂവൊക്കെ വെച്ച് പിന്നിയൊക്കെ. പൂ വാങ്ങിക്കാൻ വിഷ്ണുവിനെ പറഞ്ഞു വിടാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് കിട്ടണം, പൂ കിട്ടണം, കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഒരു ട്രഡീഷണൽ ലുക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ വീണയാണ് ഇന്ന് ഫുൾ മേക്കപ്പ് ഹെയർ ഒക്കെ ചെയ്യുന്നത്. നമുക്കൊരു ട്രഡീഷണൽ ലുക്കാണ് ഞാൻ എല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പം ഭയങ്കര ഓർണമെന്റ്സ് നമ്മൾ എങ്ങനെ ഇടുന്നത്, കുറച്ച് സിമ്പിളായിട്ട് സിമ്പിളായിട്ടുണ്ട്. നമുക്കൊരു പക്ക ട്രഡീഷണൽ ഐ മേക്കപ്പ് കൊടുത്ത് പക്ക ട്രഡീഷണൽ ഗോൾഡ് ഷിമ്മർ ഒക്കെ ചെയ്ത് ബ്രൈഡിനെ ഒക്കെ റെഡി ആക്കുന്ന ഒരു ലുക്കിൽ. ലൗഡും അല്ല എന്നാ, ഇപ്പോഴത്തെ ഒരു ആൾക്കാർക്ക് ലൗഡ് വേണ്ട, സിമ്പിൾ ആയിരിക്കണം, ഭയങ്കര എലഗന്റ് ആയിരിക്കണം. സോ ആ ഒരു വേ ഓഫ് രീതിയിൽ നമുക്ക് ചെയ്യാം. വീണയുടെ മാജിക്കിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ്. നമ്മൾ മേക്കപ്പിന് മുമ്പ് ഒരു എന്താ പറയുക, ഒരു പ്രീ സെഷൻ ഉണ്ട്, അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മേക്കപ്പിന്റെ ഭാഗമല്ല, മേക്കപ്പിന് മുമ്പ് നമ്മൾ പറയുന്നത് ഗ്രൗണ്ട് ക്ലിയർ ആക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിലെ പൂരപ്പറമ്പൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് പറമ്പ് വൃത്തിയാക്കുക എന്ന് ഇതിനെ പറയാം. അപ്പൊ നമ്മൾ ഈ അൺവോണ്ടഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഫേഷ്യൽ ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പരിപാടിയാണ്. അത് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ഗിവ് ക്ലീൻ ലുക്ക്, നീറ്റ് ലുക്ക്. അതുപോലെ നമ്മുടെ ബേസ് ഒക്കെ നല്ല ഫ്ലോലെസ് ആയിരിക്കും, ഫ്ലോലെസ് ആവാനായിട്ട്. അപ്പൊ അതിനു വേണ്ടി ആദ്യം ഒരു ജെല്ല് തേച്ചിട്ട് വീണ ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ആദ്യത്തെ പ്രീ സെഷൻ കഴിഞ്ഞു, നമ്മുടെ ഐ മേക്കപ്പ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഐ മേക്കപ്പ് അല്ലേ വീണ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ഐസ് ചെയ്യാം. പണ്ടൊക്കെ നമ്മൾ ഫേസ് തുടങ്ങിയിട്ടായിരുന്നത്, ഞാനൊക്കെ തുടങ്ങുന്ന 16 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഫേസ് തുടങ്ങിയിട്ടായിരുന്നു ഐ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാം ചെയ്യുന്നത് ഐ ചെയ്തിട്ടാണ് ഫേസിൽ വരിക. കാരണം ഐയിൽ ചിലപ്പോൾ നമ്മുടെ ഈ ഫോക്സ് ഒക്കെ എന്തെങ്കിലും പൊടികളൊക്കെ വീണ് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഫേസ് ചെയ്യും. നമ്മൾ ബേസ് സ്റ്റാർട്ട് ചെയ്തു, ഇനി എനിക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഒരു 60% നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.
ഞാനിപ്പോൾ വീണയോട് പറഞ്ഞത് എനിക്ക് വളരെ നാച്ചുറലായിട്ട് ലൈറ്റായിട്ട് ഉള്ളത് മതി. നമുക്കൊരു ഒരു ഓവർ ദ ടോപ്പ് ഒരു ടോണിങ് വേണ്ട. എൻ്റെ ഒരു സ്കിൻ ടോൺ എന്താണോ അതിനൊന്ന് ഇറ്റ്സ് ലുക്ക് ഗുഡ്, അത്രയേ ഉള്ളൂ. അപ്പം അതനുസരിച്ചാണ് വീണ ഇന്ന് എനിക്ക് ചെയ്യാൻ പോകുന്നത്. ലെസ് ഇസ് മോർ എന്നുള്ള ഒരു മിനിമലിസ്റ്റിക് കൺസെപ്റ്റിലാണ് ഇന്ന് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ചെയ്യുന്നതിനെ ഡാബ് ചെയ്യാന്ന് പറയും. ബ്രഷസ് യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ പാഡ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, കൈ വെച്ച് ചെയ്യുന്നവരുണ്ട്, ഡാബ് ചെയ്യുന്നതുണ്ട്. ഡാബ് ചെയ്യുന്നു പറഞ്ഞാൽ കുറച്ച് നല്ല സ്റ്റേൺ ആയിട്ട് ഫേം ആയിട്ട് ഈ ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും. പിന്നെ അധികം ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒന്നും വരത്തില്ല നമുക്ക്. ബാക്കിയുള്ളത് നമുക്ക് മായ്ക്കാനുള്ള എന്താ പറയുക, എക്സസ് വരില്ല. ഇതൊക്കെ തൂത്ത് കളയാനുള്ള സാധനങങ്ങളാണ്. അതാണ് ഇത്, ഇതല്ല ഫൈനൽ ഔട്ട്കം. ഇതല്ല വിഷ്ണു അവിടെ ഇത് പറയുന്നുണ്ട്, ബിർള വീട്ടു ആൾക്കാർ പൊട്ടി വീണ നമുക്ക് കൊല്ലണം കേട്ടോ. ഇതൊന്നും ഇതൊക്കെ ആക്ച്വലി ഇതൊക്കെ തൂത്ത് കളയും നമ്മള്. അതാണ് ഇത് നമ്മള് ഐ മേക്കപ്പിന്റെ ഫൈനൽ ഫിനിഷസ് പോകുന്നതിന് മുമ്പാണ് ഇത് ഇടുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം തൂത്ത് കളഞ്ഞ് ഡൗണിങ് ഇറങ്ങും. ഇതാണ് കോണ്ടൂറിങ് എന്ന് പറയുന്നത്. ഞങ്ങള് കോണ്ടൂർസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ കറക്റ്റ് ഡെഫിനിഷൻ കൊടുക്കുന്നതിനാണ് കോണ്ടൂറിങ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ആക്ച്വലി ദ വൺ പാർട്ട് ഓഫ് മേക്കപ്പ് വിച്ച് ഇസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയുള്ള മുഖമാണെങ്കിലും കട്ട് ചെയ്ത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഷേപ്പിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ചീക്ക് ബോൺസ് ആണ് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ. അപ്പം കുറച്ചുകൂടെ യു വിൽ ഫീൽ ദ ഹോൾ ഫേസ് ഇസ് കൈൻഡ് ഓഫ് നാരോ. അപ്പോൾ നമ്മൾ, ഞാൻ കൊണ്ട് കാര്യമായിട്ട് ചെയ്യുന്ന ആളാണ്, കാര്യം വിളിച്ച്, കാരണം കൈൻഡ് ഓഫ് ഒരു റൗണ്ട് ഫേസോ കട്ട് ചെയ്യാനായിട്ട് ഒരു സ്കൾപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഐലാഷ്. അതായത് നമ്മളുള്ള ലാഷിനെക്കാളും നമ്മളൊന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ലാഷസ് ആണ് വയ്ക്കാറുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഗമ്മ് നോക്കി സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ചിലപ്പോൾ ഇളകിലേക്ക് പോകാം, ഇല്ലേപ്പാ. അതെ, ഇല്ലെങ്കിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടിരിക്കാം. കറക്റ്റ് അത് പ്ലേസ്മെൻറ്റ് വീണ നന്നായിട്ടാണോ ചെയ്യുന്നത്, കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ലിപ്പ് ഔട്ട്ലൈൻ ചെയ്യുന്നത് നല്ല ഡാർക്കർ ടോണിട്ടാണ്. പിന്നെ നമുക്ക് ലൈറ്റർ വേണമെങ്കിൽ അകത്ത് ഫില്ല് ചെയ്യാം ലിപ്സ്റ്റിക്ക് വെച്ചിട്ട്. പക്ഷെ ഡാർക്കർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലിപ്പിനൊരു പക്ക ഒരു ഡെഫിനിഷൻ കിട്ടും. ഇപ്പം കുറച്ച് പൗട്ടഡ് ലിപ്സാണ് ഇപ്പം ട്രെൻഡിനായിട്ട് നിൽക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ചെറിയ ലിപ്സായിരിക്കും, ചിലപ്പോൾ പൗട്ടഡ്. ഇപ്പം കൈലി ജെന്നറിനെയൊക്കെ നോക്കിയാൽ നമുക്കറിയാം കുറച്ച് പൗട്ട് ചെയ്താണ് അവർ വയ്ക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കുറച്ച് ഒന്ന് നമ്മുടെ ഒരു ലിപ്പ് ലൈനിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് മുകളിലായിട്ട് പിടിക്കും. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ലിപ്സ് കുറച്ചുകൂടെ ഒന്ന് പൗട്ട് ചെയ്ത് നിൽക്കുന്നതല്ല, നമുക്കൊരു ഫീൽ കിട്ടും. പിന്നെ കുറച്ച് നുറുക്ക് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു 80% നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സാരി ആയതുകൊണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടാണ് ഞങ്ങൾ സാരി ഡ്രേപ്പിങ്ങിലേക്ക് കടക്കുന്നത്. അപ്പോൾ പിന്നെ സാരി വലുതായിട്ടൊന്നും ചുളിയത്തൊന്നും ഇല്ല, കാരണം സാരി ഉടുത്തിട്ട് നമ്മൾ ഒന്ന് ഹെയർ സ്റ്റൈൽ ചെയ്താൽ സാരി ഇരുന്നിട്ടൊക്കെ പിന്നെ ഒന്ന് മുഷിഞ്ഞാലോ. അപ്പോൾ നമ്മൾ ഹെയർ ചെയ്തിട്ടാണ് അല്ലേ വീണ. അതെ, അപ്പോൾ വീണ പറയുമായിരുന്നു ബ്രൈഡ്സിന് നോർമലി ഇത്രയും കോണ്ടൂറിങ്ങിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ കുറച്ച് ഹെവി ആയിട്ട് ചെയ്യുന്നത് കാരണം ഞങ്ങൾ വലിയ ഔട്ട്ഡോർ സ്റ്റേജിലാണല്ലോ ഇന്ന് ഇവൻറ്റ് നടക്കുന്നത്. ശരിക്കും ഇനോഗ്രേഷൻസ് ഒന്നും വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, കാരണം തൊട്ടടുത്ത് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ നമുക്കുള്ളത് മതി. ഇത് വലിയ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ കോണ്ടൂറിങ് ഇച്ചിരി ഷാർപ്പാക്കിയാലേ കുറച്ച് ദൂരത്തിരിക്കുന്നവർക്കും അത് വിസിബിൾ ആവത്തുള്ളൂ. ഇപ്പം വീണ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ബാക്ക് കോംബിങ് എന്ന്. അതായത് നമ്മൾ തിരിച്ചാണ് ചീകുന്നത്. അങ്ങനെയാണ് ഇതിനൊരു വോളിയം നമുക്ക് കയറുന്നത്. നമ്മുടെ ഹെയറിനിപ്പം നമ്മൾ പലപ്പോഴും ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും അകത്ത് എന്തെങ്കിലുമൊക്കെ വച്ചിട്ടുണ്ടോ പാഡ്സ് പോലത്തെ. ഒന്നുമില്ല, ബാക്ക് കോംബിങ് ചെയ്ത് ചെറിയൊരു സ്പ്രേയും ചെയ്ത് തന്നാൽ അത് അങ്ങനെ അങ്ങ് നിൽക്കും. പക്ഷേ ഇത് സെറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കേ അത്, ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ഒരാൾക്കേ അത് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ബൊമ്മന് നിൽക്കും. അപ്പോൾ കറക്റ്റ് അത് കഴിഞ്ഞ് അത് ഒതുക്കാനുള്ളൊരു ഒരു ഇത് വേണം, എക്സ്പീരിയൻസ് വേണം. അതാണ് ബാക്ക് കോംബ്. ചുമ്മാ ബാക്ക് കോംബിൻ്റെ കാര്യമില്ല, അതിന് സെറ്റ് ചെയ്ത് വയ്ക്കണം, എന്നാലാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയൊരു മുഖമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ കുറച്ച് ബാക്ക് കോംബൊക്കെ ചെയ്ത് ഹെയർ ഒന്ന് ഫ്ലഫി ആക്കി ഒന്ന് വോളിയൂമൈസ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി ബിഗ്ഗറായിട്ട് ഫീൽ ചെയ്യും അല്ലേ വീണ. ഫീച്ചേഴ്സൊക്കെ എൻഹാൻസ് ചെയ്യാൻ നമുക്ക് ഹെയർ വലിയൊരു ഇമ്പോർട്ടൻ്റ്. തീർച്ചയായിട്ടും ഞാൻ ഇന്നും വിശ്വസിക്കുന്നു
മേക്കപ്പിൽ നമുക്കിപ്പം കുറേ മിനിമലൈസ് ആയിട്ട് വന്നപ്പോൾ ഹെയറിൻ്റെ സൈഡ് നമ്മൾ ഭയങ്കരമായിട്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം ഹെയർഡു ആണ് നമ്മുടെ ഒരു എൻറ്റയർ ഒരു അട്ടയറിനെ പൂർണ്ണമായിട്ട് മാറ്റുന്നത്. ഹെയറിന് ഭയങ്കരമായിട്ടുള്ള പങ്കുണ്ട്. കാരണം സ്ട്രെയിറ്റ് ചെയ്ത് കേൾ ചെയ്ത് പേം ചെയ്തൊക്കെ ഇടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള വേരിയൻസ്. സെറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇത് ചെയ്ത് ചിലപ്പോൾ ഞാൻ ഇടുന്ന കാണാം. പക്ഷേ സെറ്റിങ്ങും കൂടി നമ്മളൊന്ന് പഠിച്ചിരിക്കണം. സെറ്റിംഗ് കൂടെ ചെയ്യാൻ അറിയാമെങ്കിൽ പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കോമ്പ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഹെയർഡു കഴിഞ്ഞു, മേക്കപ്പിൻ്റെ ഒരു 90% കഴിഞ്ഞു. ഇതാണ് ഹെയർഡു. ഇനി ഫ്ലവർ വെക്കാനുണ്ട്. നമുക്ക് പെട്ടെന്ന് സാരി ഉടുത്തിട്ട് വരാം. ടൈം ഇസ് റണ്ണിങ്. 5:30 എനിക്ക് റിപ്പോർട്ടിംഗ് ആണ്. 4:30 ഓക്കെ ഓടിയിട്ട് വരാം.